Hello, welcome back to my channel. In this video, simple light la bottle art anata. Nammala rendu colors mathra use cheyyunnallo black um white. Appo ee rendu color vechittu engane oru kittukaach bottle art cheyyanu nokkam. Appo adinu vendi njan ivide aadyam oru bottle clean aaki eduthittund. Ini adinu njan white color vechittu oru biscuit kodukkunnund sponge vechittu njan kodukkunnathu. Appo namukku onnu finish aaki edukkam. If you have a bottle of white color, you can dry it. If you have a painting palette, you can add a little white color. If you have a black color, you can mix it. If you have a gray color, you can mix it. If we have a gray color, we will set it. If you have a color, we will paint it in the bottle. If you have a bottle in gray color, you can dry it. If you have a white color, you can use a flower in the bottle. If you have a flower, you can use a flower in 5 petals. You can use a flower in 5 petals. You can use a flower in deep color. You can use a white color in the bottle. If we have a flower paint, we will dry it in the black color. We will dot the dot. We will dot the dot. We will dot the flower petals. We will separate the petals. We will dot the black color. We will dot the border. We will dot the 5 petals. If we have a flower in the border, we will set it in black color. We will set it in the top light. 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 If we have a flower, we will set a line in black color. We will set a side light in white color. We will set a leaf in the shape. If we have a leaf set tight, we will paint a little leaf and flowers. I have a leaf in the side. If you have a design, we will highlight the black color. We will highlight the first flower. We will highlight the leaf in the outline. அதே போல இன்னும் செய்துடுகாம்.
അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ കുറച്ച് ലൈനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പം പിന്നെ ഒരു കുഞ്ഞ് ലീഫ് ഉണ്ടല്ലോ, അതിനൊക്കെ ഞാൻ ഇതേപോലെ തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ബോർഡർ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു വൈറ്റും ബ്ലാക്കും മാത്രമേ ഈ ഒരു എന്താ പറയുക ബോട്ടിൽ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതേപോലെ ഒരു വലിയൊരു ലീഫ് പോലെ വരച്ചിട്ടുണ്ട്, അതിനും ജസ്റ്റ് ഇതേപോലെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതിന് സെൻറ്ററിലായിട്ട് ഒരു ലൈനും കൊടുത്തിട്ട് നമ്മൾ സാധാരണ ലീഫിനുണ്ടാകുന്ന പോലെ ഒരു സൈഡിലുണ്ടാകുന്ന ലൈൻസ് ഉണ്ടാവുമല്ലോ, അതും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാത്തിനും ഇതേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ രണ്ട് ലീഫിനും പിന്നെ മുകളിൽ വരച്ചിട്ടുള്ള ലീഫിനൊക്കെ ഇതേപോലെ ലൈനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്യാപ്പ് കണ്ടിട്ട് ഞാൻ ഇതേപോലെ ഒരു ലീഫും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇതാ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇതേപോലെ ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കിലും ഇതേപോലെ ഫ്ലവേഴ്സും ലീഫും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ അടുത്തുനിന്ന് താഴോട്ടേക്ക് ലീഫ് വരച്ചിട്ടുണ്ട്, ഇതേപോലെ കുഞ്ഞ് ലീഫും ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെല്ലാം ഇതേപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ബോട്ടിലാർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഈസി ഉള്ള ബോട്ടിലാർട്ടാണ്. കാരണം നമ്മൾ രണ്ട് പെയിൻറ്റ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ, ബ്ലാക്കും വൈറ്റും. പിന്നെ അതേപോലെ നമ്മൾ സിമ്പിൾ ഡിസൈനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അതായിരിക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.